Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agustya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Roadil, ini puthiyoru viplavam. Payyanur Rural Bank. Vishwasathiyude, sevanathinte, 7 pathittandukal. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി. സംസ്ഥാനത്ത് 5 ലക്ഷം കേന്ദ്രങ്ങളിൽ 20 ലക്ഷം പേരെ അണിനിരത്തിയാണ് പ്രതിഷേധം നടന്നത്. പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 5 ലക്ഷം കേന്ദ്രങ്ങളിൽ 20 ലക്ഷം പേരെ അണിനിരത്തിയാണ് ഇന്ധനവില വർധനവിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നത്. വാർഡടിസ്ഥാനത്തിൽ കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. പയ്യന്നൂർ തെക്കേ ബസാറിൽ നടന്ന പ്രതിഷേധ സമരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ ടാക്സ് എന്ന് പറയുന്നത് ആ ടാക്സ് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ലഭിക്കുന്നതാണ്. ആ ടാക്സ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ ടാക്സ് വേണ്ടെന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ലോകത്തിന്റെ രാജ്യത്തിന്റെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ദുരിതങ്ങൾ, വലിയ പ്രയാസങ്ങൾ വി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. പി ദിനേശൻ, പച്ചരാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചു. മാതമംഗലം ബസാറിലെ ഫുഡ് പാലസ് ഹോട്ടലാണ് ആരോഗ്യവകുപ്പ് അടപ്പിച്ചത്. മാതമംഗലം ബസാറിൽ പ്രവർത്തിക്കുന്ന ഫുഡ് പാലസ് ഹോട്ടലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അടപ്പിച്ചത്. കഴിഞ്ഞ 28-ാം തീയതി ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണി കഴിച്ച് നിരവധി പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ദേഹാസ്വാസ്ഥ്യവും വയറുവേദനയും കാരണം ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തുകയും ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ, KK രതീഷ്, VP ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ കണ്ണൂർ DCCയുടെ ആഹ്വാന പ്രകാരം മണ്ഡലങ്ങളിലെ ബൂത്ത് തലത്തിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ നടന്ന ജനജാഗ്രതാ സദസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കാലാകാലങ്ങൾ വളരെ മുമ്പേ തന്നെ നടക്കാറുണ്ട്. കൊട്ടേഷൻ മാഫിയ സംഘങ്ങളും ഉണ്ടാകാറുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളായി രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അസാധാരണമായി ചില പ്രാവശ്യം നടക്കാറുണ്ട്. ഒരു ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. അതിൻ്റെ വിഹിതം ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ നടന്ന ജാഗ്രതാ സദസ്സിന് മണ്ഡലം പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. PT പ്രദീഷ്, CC അനിൽകുമാർ, പീതാംബരൻ VM, KP രാജേന്ദ്രൻ, പ്രശാന്ത് കോറോം, ശ്രീജ AK, ME ദാമോദരൻ നമ്പൂതിരി, സ്നേഹജൻ, NAV അബ്ദുള്ള, ജനാർദ്ദനൻ കുറുവാട്ടിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തുന്ന അവകാശ സമരത്തിന് പിന്തുണയുമായി പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ നടത്തി. ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികളെയും കൊണ്ട് തെരുവിലിറങ്ങേണ്ട ഗതികേടിലാണ് എൻഡോസൾഫാൻ പീഡിതർ ഇപ്പോഴും. വിദേശ മൂലധനത്തിനു വേണ്ടി നടത്തിയ വികസനത്തിന്റെ ഇരകളാണിവർ. ഇവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരുക്കുക, സർക്കാർ ഉറപ്പുകൾ പാലിക്കുക, സുപ്രീംകോടതി വിധി നടപ്പാക്കുക തുടങ്ങി 20 ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി ഞങ്ങളെയും കേൾക്കുക എന്ന മുദ്രാവാക്യവുമായാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തുന്ന അവകാശ സമരത്തിന് പിന്തുണയുമായി പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ നടത്തിയത്. ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഓരോ ഉടമ്പടികളും നിരന്തരം ലംഘിക്കപ്പെടുകയും തോറ്റുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായിട്ട് കാസർഗോഡ് എൻഡോസൾഫാൻ പീഡിതർ മാറി കഴിഞ്ഞിട്ട് കാലം കുറയാണ്. എൻ സുബ്രഹ്മണ്യൻ, സരള ഇടവലത്ത്, അത്തായി ബാലൻ, പി മുരളീധരൻ, കെ രാജീവ് കുമാർ, ലാലു തെക്കെ തലക്കൽ, കെ സി ഹരിദാസ്, കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശുചിത്വ മിഷന്റെ തീരുമാനപ്രകാരം അജൈവ മാലിന്യങ്ങൾ കൈമാറാൻ ക്ലീൻ കേരള കമ്പനിയെ ചുമതലപ്പെടുത്തിയതിലൂടെ കേരള സർക്കാർ തീവെട്ടിക്കൊള നടത്താൻ കൂട്ടുനിൽക്കുകയാണെന്നാരോപിച്ച് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകും. അംഗീകൃത സ്ഥാപനങ്ങൾക്ക് കൊട്ടേഷൻ മുഖേന അജൈവ മാലിന്യം നൽകുവാനുള്ള അനുവാദം കൂടി പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് തൃക്കരിപ്പൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ ക്ലീൻ കേരളയുമായി എഗ്രിമെന്റ് വെക്കാൻ നിർബന്ധിതരാണ്. അതിനുശേഷം ശുചിത്വ മിഷന്റെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് മാലിന്യങ്ങൾ വൃത്തിയാക്കാം, ക്ലീൻ കേരള എടുക്കും, 1 കിലോയ്ക്ക് 10 രൂപ കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ അജൈവ മാലിന്യങ്ങൾക്ക് മാറ്റുന്നത്. 1 കിലോയ്ക്ക് 10 രൂപ കൊടുക്കുമ്പോൾ 110 ടണ്ണിൽ ഞാൻ പറഞ്ഞ 15 ലക്ഷത്തിന് മുകളിൽ കിടക്കും. എന്നാൽ ഇത് സർക്കാർ നടത്തുന്ന ഒരു തീവണ്ടി പൊളയാണെന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാം. ഈ ക്ലീൻ കേരള കമ്പനിക്ക് തീവണ്ടി കൊള്ളത്താൻ സർക്കാർ കൂട്ടു നിൽക്കുന്നു. ഇത് പ്രകാരം സംസ്ഥാനത്തെ പ്രാദേശിക വ്യാപാരത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. അജൈവ മാലിന്യങ്ങൾ കൈമാറാൻ ക്ലീൻ കേരള കമ്പനിയെ ചുമതലപ്പെടുത്തിയതിലൂടെ പ്രാദേശിക ഭരണകൂടം വലിയ സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ടെന്നും തനതു ഫണ്ടില്ലാത്ത പഞ്ചായത്തുകൾ സാമ്പത്തിക കെണിയിൽപ്പെടുകയാണെന്നും മുൻകാലങ്ങളിൽ പ്രാദേശിക ഭരണകൂടം പ്രത്യേക പ്രൊജക്ടുകൾ തയ്യാറാക്കി അംഗീകൃത ഏജൻസികളിൽ നിന്നും കൊട്ടേഷൻ ടെൻഡർ മുഖേനയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം കൈമാറിയിരുന്നതെന്നും എന്നാൽ ഇത്തരം ഏജൻസികളെ ഒഴിവാക്കി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡറോ കൊട്ടേഷനോ ഇല്ലാതെ ക്ലീൻ കേരളയ്ക്ക് കൈമാറാൻ ഗ്രാമപഞ്ചായത്തുകൾ നിർബന്ധിതരായി എന്നും സത്താർ വടക്കുംപാട് പറഞ്ഞു. ഇതേസമയം ക്ലീൻ കേരള കമ്പനി മാലിന്യം കൈമാറുന്നതാകട്ടെ നേരത്തെ ഗ്രാമപഞ്ചായത്തുകൾ കൈമാറിയ സ്വകാര്യ കമ്പനികൾക്കാണ് എന്നതാണ് വിചിത്രമായ കാര്യമെന്നും ക്ലീൻ കേരള ഗ്രാമപഞ്ചായത്തുകളോട് കിലോയ്ക്ക് 10 രൂപ ഈടാക്കി വാങ്ങിയ മാലിന്യം പകുതി വിലയ്ക്ക് സ്വകാര്യ ഏജൻസിക്ക് കൈമാറി തടിയനങ്ങാതെ കോടിക്കണക്കിന് രൂപ ക്ലീൻ കേരള കമ്പനി സർക്കാരിന്റെ ഒത്താശയോടുകൂടി കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും സത്താർ വടക്കുംപാട് പറഞ്ഞു. അംഗീകൃത ഏജൻസികളിൽ നിന്ന് കൊട്ടേഷനോ ടെൻഡറോ മുഖേന അപേക്ഷ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ക്ലീൻ കേരളയ്ക്ക് നൽകിയ തുകയുടെ 1/3 രൂപ പോലും ചിലവാകുമായിരുന്നില്ല എന്നും ഗ്രാമപഞ്ചായത്തുകളെ കൊള്ളയടിക്കുന്ന ഇത്തരം നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും മറ്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്ക് കൊട്ടേഷൻ മുഖേന അജൈവ മാലിന്യം നൽകുവാനുള്ള അനുവാദം കൂടി പഞ്ചായത്തുകൾക്ക് നൽകണമെന്നും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് തൃക്കരിപ്പൂരിൽ വിളിച്ചു ചേർത്ത മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മൊറട്ടോറിയം നടപ്പിലാക്കുക, ടാക്സ് ഒഴിവാക്കുക, ഡീസൽ വില കുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രതിഷേധ വാഹന ചങ്ങല നടന്നു. ഇതിന്റെ ഭാഗമായി കോത്തായിമുക്കിൽ നിന്നും പയ്യന്നൂർ പെരുമ്പ വരെ വാഹന ചങ്ങലയിൽ പങ്കെടുത്ത് വാഹനങ്ങൾ അണിനിരന്നു.
കോവിഡ് പ്രതിസന്ധിയിലായ വാഹന ഉടമകൾക്ക് വായ്പകൾക്ക് 2021 മെയ് 5 റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം ഒരു വർഷക്കാലത്തേക്ക് പലിശരഹിത മൊറട്ടോറിയം അനുവദിക്കുക. പ്രതിസന്ധി സമയത്ത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ഉടമകളുടെ കിടപ്പാടം ജപ്തി ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തിവെക്കുക. ECGL3 പദ്ധതിയിൽപ്പെടുത്തി പ്രതിസന്ധി അതിജീവിക്കുന്നതിന് ഉപാധിരഹിത എമർജൻസി ക്രെഡിറ്റ് ലോൺ അനുവദിക്കുക. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയുടെ മറവിലുള്ള നികുതിക്കൊള്ള അവസാനിപ്പിക്കുക. ഡീസൽ സബ്സിഡി അനുവദിക്കുക. കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് വാഹനങ്ങളെ ടൂറിസത്തിന്റെ ഭാഗമായി അംഗീകരിക്കുക. റോഡ് നികുതി മാർച്ച് 2022 വരെ ഒഴിവാക്കുക. ഓട്ടോ, ടാക്സി, കാറ് മുതൽ ബസ് വരെയുള്ള പൊതുഗതാഗത വാഹന ജീവനക്കാർക്ക് മുൻഗണനാക്രമത്തിൽ കോവിഡ് വാക്സിൻ നൽകുക. ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഇളവുകൾ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രതിഷേധ വാഹനച്ചങ്ങല നടത്തിയത്. പയ്യന്നൂർ കോത്തായിമുക്കിൽ നിന്നും ആരംഭിച്ച വാഹനച്ചങ്ങലയിൽ പങ്കെടുത്ത് പെരുമ്പ വരെ റോഡിൽ വാഹനങ്ങൾ അണിനിരത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൃഷിയെ രക്ഷിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഏരിയ പരിധിയിലെ 21 കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. നേരിടുക, കൃഷിക്കാർക്കിടയിൽ ഏതെങ്കിലും നിലയിൽ ഐക്യനിരയെ തകർക്കുന്നതിന് വേണ്ടി പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുക, ചർച്ചാ നാടകങ്ങളിലൂടെ പലതും പറഞ്ഞ് ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. ഈ നിലയിലൊക്കെ എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഒരു മനസ്സോടുകൂടി കൃഷിക്കാർ ഈ സമരമുഖത്ത് അണിനിരന്നിട്ടുള്ളത്. ഇതുപോലുള്ളൊരു സമരം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി കുഞ്ഞികൃഷ്ണൻ, ഹെഡ് പോസ്റ്റ് ഓഫീസ്, ടി നാരായണൻ റെയിൽവേ സ്റ്റേഷൻ പരിസരം, കെ കാർത്യായനി കോറം പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ സമരം ഉദ്ഘാടനം ചെയ്തു. പാവൂർ നാരായണൻ, കെ വിജീഷ്, MV ഗോവിന്ദൻ, KU രാധാകൃഷ്ണൻ, M തമ്പാൻ, KV സുധാകരൻ, KV മോഹനൻ, KV അച്യുതൻ, ടി പത്മാവതി, പി ഗംഗാധരൻ, കെ ശശിമോഹനൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാർ അവകാശ ദിനം ആചരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PV ഉപേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം അടിയന്തിരമായി നടപ്പിലാക്കുക, സർവീസ് കാലാവധി കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന തൊഴിലാളികൾക്ക് നിയമാനുസൃതമായ ഗ്രാറ്റുവിറ്റി അനുവദിക്കുക, സെക്യൂരിറ്റി ജീവനക്കാരെ സ്ഥിരം തൊഴിലാളികളായി പരിഗണിക്കുക, യൂണിഫോം അലവൻസ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരികളെ നിരവധി തവണ സമീപിച്ചെങ്കിലും തീരുമാനമാകാത്ത പശ്ചാത്തലത്തിലാണ് സമരം നടത്തുന്നത്. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ പണിമുടക്ക് സമരത്തിലേക്ക് നീങ്ങുമെന്ന് സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ അറിയിച്ചു. മടപ്പള്ളി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PV ഉപേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. KV രാജീവൻ, EV നാരായണൻ, NK രുതീഷ്, ലതാ സിയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വടക്കൻ കേരളത്തിന്റെ മാത്രം സ്വന്തമായിരുന്ന ഒന്നായിരുന്നു ഇടു. പഴയകാലത്ത് ഇവിടെ വെച്ചായിരുന്നു ആയോധന പരിശീലനങ്ങൾ നടത്തി വന്നിരുന്നത്. ഇതിൽ പ്രധാനമായും അമ്പെയ്ത്ത് പരിശീലനമാണ് നടത്തിയിരുന്നത്. ഇടുക്കൾ എന്ന ഏതാനും സ്ഥലങ്ങളിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവയൊക്കെ കാലമാറ്റത്തിൽ മറഞ്ഞുകഴിഞ്ഞു. ചെറുവത്തൂർ കുളം സ്റ്റോപ്പിനരികെ പോയൊരു കാലത്തിന്റെ തിരുശേഷിപ്പായി വലിയ ഒരു ഇടു ഇന്നും തലയുയർത്തി നിൽക്കുന്നത് കാണാം. അക്കാലത്ത് കുട്ടികൾ അമ്പെയ്ത്ത് പരിശീലിച്ചത് ഇവിടെ വച്ചായിരുന്നു. അമ്പെയ്ത്ത് ജീവിതത്തിൽ ആവശ്യമായിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ വച്ച പരിശീലനം തുടങ്ങുന്നത് ഉത്സവമായിരുന്നു. ചെറുതും വലുതുമായ നിരവധി ഇടുക്കൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ചെറുവത്തൂർ, പിളിക്കോട് എന്നീ പ്രദേശങ്ങൾ. ഏതായാലും പോയൊരു കാലത്തിന്റെ അടയാളമായി ഇന്ന് ഇവിടെ തലയുയർത്തി നിൽക്കുകയാണ് ഈ ഇടു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കള്ളക്കടത്ത് ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാമന്തളി പുന്നക്കടവിൽ ജനജാഗ്രതാ സദസ് നടന്നു. DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു.
രാമന്തളി പുന്നക്കടവിൽ നടന്ന ജനജാഗ്രത സദസ്സിൽ മണ്ഡലം പ്രസിഡന്റ് വി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി വി സുരേന്ദ്രൻ, മുട്ടിൽ സുധാകരൻ, ബി പി ഗംഗാധരൻ, കെ ചന്ദ്രൻ, ഒ മോഹനൻ, സി സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ വിത്ത് വിതരണത്തിന്റെയും ഞാറ്റുവേലച്ചന്തയുടെയും ഉദ്ഘാടനം കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവനിൽ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വച്ച് ഫലവൃക്ഷ തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴ, ചെണ്ടുമല്ലികപ്പൂ തൈകൾ എന്നിവയുടെ വിതരണവും നടന്നു. വിള ഇൻഷുറൻസിനുള്ള പ്രീമിയം കർഷകനായ എം കേശവൻ മാസ്റ്ററിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, വാർഡ് മെമ്പർമാരായ പങ്കജാക്ഷൻ, ഷീബ ദിവാകരൻ, ഓഫീസർ സുഷ, കൃഷി അസിസ്റ്റന്റ് ജ്യോതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂൾ പ്രഖ്യാപനം നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക സമ്പദ് വ്യവസ്ഥയാകെ താളം തെറ്റിക്കേണ്ടിട്ടുള്ള ഒന്നാം ഈ മഹാമാരി മാറിക്കഴിഞ്ഞു. കോവിഡിന്റെ ഒന്നാം തരംഗം, അത് കഴിഞ്ഞപ്പോൾ രണ്ടാം തരംഗം, ഇനി മൂന്നാം തരംഗം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. വാക്സിൻ കണ്ടുപിടിച്ചെങ്കിലും വാക്സിന് മറികടക്കുന്ന പ്രകടനങ്ങൾ ഇപ്പോ അഡ്വക്കേറ്റ് ബിനോയ് കുര്യനിൽ നിന്നും വാർഡ് മെമ്പറും സ്കൂൾ ജാഗ്രതാ സമിതി ചെയർപേഴ്സണുമായ പ്രേമ സുരേഷ് മൊബൈൽ ഫോൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ സി ബി ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ പി ദാമോദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ആർ ചന്ദ്രകാന്ത്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കരുണാകരൻ മാസ്റ്റർ, എ പി സത്താർ, എം കെ സതീശൻ മാസ്റ്റർ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പ്രാദേശിക ഭക്ഷ്യോൽപാദനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. സ്വന്തം ആവശ്യത്തിനുള്ളവ കൃഷി ചെയ്യുന്നതിൽ ഇടക്കാലത്തുണ്ടായിരുന്ന ആവേശം ഇപ്പോഴില്ല. സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയും ഏതാണ്ട് നിശ്ചലമായി കഴിഞ്ഞു. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ താമസ സ്ഥലത്തു തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇതിനായിട്ടാണ് സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതി കൊണ്ടുവന്നത്. ഇതാകട്ടെ ഇപ്പോൾ ഉണ്ട് ഇല്ല എന്ന മട്ടിലാണ്. കൃഷി ചെയ്യുന്നതിൽ ഇടക്കാലത്ത് കാട്ടിയ ആവേശം ഇന്ന് എവിടെയും കാണാനില്ല. നെല്ല്, പച്ചക്കറികൾ എന്നിവ ഏതാണ്ടെല്ലാം തന്നെ ഇതൊക്കെ കൃഷി ചെയ്യുന്നതിലും വിപണനം നടത്തുന്നതിലും വലിയ ഉത്സാഹമാണെന്ന് പറഞ്ഞാൽ പോരാ, ഉത്സവം തന്നെയായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഇന്ന് പക്ഷേ വീണ്ടും നാം പഴയ പാതയിലേക്ക് തിരികെ സഞ്ചരിക്കുകയാണ്. പ്രാദേശിക ഭക്ഷ്യോൽപാദനത്തിന്റെ പ്രസക്തി വീണ്ടും ഓർക്കേണ്ടതായിട്ടുണ്ട്. നാം കഴിക്കുന്ന ആഹാരം എത്രമാത്രം അകലെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, അത്രമാത്രം അത് ചെലവേറിയതും ഗുണമേന്മ കുറയുകയും ചെയ്യും. പാലായാലും പഴമായാലും ഒക്കെ ഇതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഒരു വഴി കാണിച്ചു തന്നു, കൂടെ വരാൻ ആർക്കും കഴിയില്ല. നമ്മൾ തന്നെ അതിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് ഇത്തരം കൃഷികളിലേക്ക് വീണ്ടും ഊർജ്ജസ്വലരായി ഇറങ്ങേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ചട്ട്യോൾ ശ്രീകൃഷ്ണ വിലാസം യു പി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനം നടന്നു. എം എൽ എ ടി ഐ മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂൾ പ്രഖ്യാപനം എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ കെ രശ്മി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. പി വി ഗോവിന്ദൻ നമ്പൂതിരി മാസ്റ്റർ, എം കെ കരുണാകരൻ മാസ്റ്റർ, സി പി രാജീവൻ, വി കെ സതി ടീച്ചർ, പി വി മോഹനൻ, ലീലാചന്ദ്രൻ, സി കെ ശ്രീജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക, നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലെൻസ്ഫെഡ് പയ്യന്നൂർ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭ ഓഫീസ് പരിസരത്ത് നിൽപ്പുസമരം നടത്തി. ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി സി വി ദിനേശ് കുമാർ നിൽപ്പുസമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതലത്തിൽ ആയിരത്തിലധികം കേന്ദ്രങ്ങളിൽ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നിൽപ്പുസമരം സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പയ്യന്നൂർ നഗരസഭ ഓഫീസ് പരിസരത്ത്
ലെൻസ്ഫെഡ് പയ്യന്നൂർ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന നിൽപ്പ് സമരം ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി സി വി ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം എ മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി കെ സൂരജ്, എം ശശി, ലിനു ടി പി എന്നിവർ സംസാരിച്ചു. കൊച്ചൂർ ഗവൺമെന്റ് യു പി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയ പ്രഖ്യാപനവും പഠനോപകരണ വിതരണവും നടന്നു. യരമം കൊച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയ പ്രഖ്യാപനവും പഠനോപകരണ വിതരണവും എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ സി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വി പി വിജയൻ, സി കെ വിനുകുമാർ, പി ദാക്ഷായണി, സി വി ഷാജി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുപുഴ ജെ എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ടി ഐ മധുസൂദനൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു പുതിയ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ കാണാത്ത കുട്ടികളാണ് ഇന്ന് നാട്ടിൽ കൂടുതൽ. എപ്പോഴും ആഹ്ലാദ നിർഭരമായ വലിയ ആരവങ്ങളും സന്തോഷങ്ങളും കുട്ടികളുടെ. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പി ടി എ പ്രസിഡന്റ് ഷോജി കെ എ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് സത്യവതി കെ വേണുഗോപാൽ, ഉണ്ണികൃഷ്ണൻ പി എൻ, സതീഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.